നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രദശാകാലത്തെക്കുറിച്ചാണ്. നിങ്ങളറിയുക, ശുക്രദശ എന്നാൽ ജീവിതത്തിലെ മനോഹരമായ ഒരു ദശാകാലമായിട്ടാണ് സാധാരണ പാരമ്പര്യവാദികളായ ജ്യോതിഷന്മാർ പറയുന്നത്. പക്ഷെ നമ്മുടെ രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രത്തിൽ ജീവിതവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ജ്യോതിഷശാസ്ത്രം കൈകാര്യം ചെയ്യുന്നതും പറയുന്നതും. ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ശുക്രദശ 20 വർഷം കടന്നു വരുമ്പോൾ നമുക്ക് യൗവന കാലഘട്ടത്തിലാണ് ശുക്രദശ ലഭിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ ദാമ്പത്യ സുഖം അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കും. അതേപോലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിൽ ശുക്രദശ കടന്നു വരുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ കലാകായികപരമായ കഴിവുകളുള്ളവർക്ക് അത് വളർത്തിയെടുക്കാൻ സാധിക്കും. അതേപോലെ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ടോ ഉച്ചത്തിലോ നീചത്തിലോ ഇഷ്ടസ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും ഈ ശുക്രദശാകാലം വളരെ ഗംഭീരമായിട്ട് കലാ കായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് വളരെ സാധിക്കും. മറിച്ച് വയസ്സാകുന്ന കാലഘട്ടത്തിലാണ് ശുക്രദശ വരുന്നതെങ്കിൽ വളരെ വളരെ അരിഷ്ടത കാലഘട്ടമായിരിക്കും. അതായത് ഒരു 40 വയസ്സ് മുതലാണ് ശുക്രദശ ആരംഭിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് 60 വയസ്സ് വരെ 20 വർഷക്കാലമാണ് ശുക്രദശ കാലഘട്ടം, വളരെ അരിഷ്ടതയുള്ള കാലഘട്ടമായിരിക്കും. ഭരണി പൂരം പൂരാടമാണ് ശുക്രദശയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഭരണിയുടെ അനുജന്മ നക്ഷത്രങ്ങളാണ് പൂരവും പൂരാടവും, അതേപോലെ പൂരത്തിൻ്റെ പൂരാടവും ഭരണിയും, അതേപോലെ പൂരാടത്തിൻ്റെ ഭരണിയും പൂരവും. ഈ രീതിയിൽ നക്ഷത്രങ്ങൾ മനുഷ്യഗണ നക്ഷത്രങ്ങളാണ് ഭരണി പൂരം പൂരാടം നക്ഷത്രങ്ങൾ. അപ്പോൾ നമുക്കിവിടെ ധർമ്മദേവതയ്ക്കാണ് ശുക്രദശയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഇവിടെ തന്നെ ധർമ്മദേവതയെ ചിന്തിക്കുമ്പോൾ പലരും ധരിക്കുന്നു അമ്മ വഴിക്കുള്ള ധർമ്മദേവതാ ക്ഷേത്രങ്ങളിലാണ് ദർശനം നടത്തേണ്ടത് എന്ന ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക. നമുക്കെപ്പോഴും ധർമ്മദേവതയെ പ്രീതിപ്പെടുത്തുകയെന്നാൽ നമ്മുടെ പിതാവിൻ്റെ പിതാവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് ധർമ്മദേവതയെ കാണേണ്ടത്. അതിൻ്റെ കാരണം പൂർവ്വകാലങ്ങളിൽ ഇവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്തവർ അവർ സംബന്ധം കൂടി സന്താനങ്ങളുണ്ടായപ്പോൾ ജനുവിനായിട്ടുള്ള അച്ഛൻ ഇല്ലാതെ പോയതുകൊണ്ടാണ് പലരും അച്ഛൻ വഴിക്കുള്ള ധർമ്മദേവതയെ നോക്കാതെ പോകുന്നത്. നമ്മളറിയുക, അച്ഛൻ സങ്കല്പവും അമ്മ യാഥാർത്ഥ്യവും എന്ന് പറഞ്ഞ് നമ്മൾ വഴിതെറ്റിക്കുമ്പോൾ നമ്മളറിയേണ്ടത് നമുക്ക് പറഞ്ഞു തന്നവരൊരിക്കലും അമ്മ വഴി ധർമ്മദേവതാ ക്ഷേത്രങ്ങൾ സങ്കല്പിച്ചിരുന്നില്ല, നോക്കിയിരുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് രക്ഷപ്പെടണമെന്നുള്ള ചിന്തയുള്ളവർ തീർച്ചയായിട്ടും ഈ ശുക്രദശ കാലഘട്ടങ്ങളിലെല്ലാം ധർമ്മദേവതാ പ്രീതി വരുത്തണം. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് വഴിപാടുകൾ നടത്തേണ്ടത്. അതുതന്നെ ഡിവോഴ്സായ സ്ത്രീകൾക്കാണെങ്കിൽ വീണ്ടും അവരുടെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിയിലായിരിക്കും ധർമ്മദേവത പ്രീതി വരുത്തേണ്ടത് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. ഇതേപോലെ തന്നെ ധർമ്മദേവത പ്രീതി വരുത്തിയിട്ടും എല്ലാ വഴിപാടുകളും ചെയ്തിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളറിയുക, നിങ്ങളുടെ പിന്നിൽ നെഗറ്റീവ് എനർജികൾ ബാധാദോഷങ്ങൾ പിന്നിൽ വന്ന് വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ടാകും. നമ്മളിവിടെ ബാധാലക്ഷണങ്ങളെല്ലാം ഒത്തിരി ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടയാളങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജ്യോതിഷ പരിഹാരത്തിലൂടെ മാത്രമേ ഇതിന് പ്രായച്ചിത്തം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ബാധാദോഷങ്ങളാണ് വന്നിരിക്കുന്നതെങ്കിൽ അതെല്ലാം പൂജാ പരിഹാരങ്ങളോട് തന്നെ ഒഴിവാക്കി കളയേണ്ടി വരും. ഇതുതന്നെ പിതൃദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പൂജാ പരിഹാരങ്ങളല്ല, അതിന് ബലികർമാദികൾ നമുക്ക് 7 തലമുറ വരെയുള്ള പ്രായച്ചിത്ത ബലികർമ്മങ്ങൾ ചെയ്ത് ജീവിതം തിരികെ പിടിക്കുന്നതിനുള്ള ബലികർമ്മങ്ങളെല്ലാം ഇവിടെ നടത്തി കൊടുക്കുന്നുണ്ട്. പിന്നീട് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് സ്വയം ചെയ്ത് മുന്നോട്ട് പോകാം. അതേപോലെ നമ്മുടെ വാസ്തു വളരെ തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ വാസ്തു ശരിയാക്കുന്നതിനും അവിടുന്ന് വാസ്തു ആചാര്യന്മാർ വന്ന് നോക്കിയിട്ട് എവിടെയാണ് തെറ്റിയിട്ടുള്ളത് എന്നുള്ളൊരു കണക്കെല്ലാം നിങ്ങൾക്ക് കാണിച്ച് എഴുതി കുറിച്ച് തരുന്നതായിരിക്കും. ആ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കൽ, അതേപോലെ ബലികർമാദികൾ, അങ്ങനെ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നമുക്ക് ദശാകാല വഴിപാടുകൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കാൻ സാധിക്കുക. ഞാനീ പറയുന്ന ഈ ജ്യോതിഷ മഹാശാസ്ത്രം കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആരുടെ ജീവിതം വേണമെങ്കിലും തിരികെ പിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വരവിശ്വാസവും സമൂഹത്തിനോട് പ്രതിബദ്ധതയുമുള്ള ആർക്ക് വേണമെങ്കിലും ഈ മഹാശാസ്ത്രം ജാതിമതഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായഭേദമന്യേ പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കല്ലൂർ പേരമംഗലം നാഗരാജക്ഷേത്ര സന്നിധിയിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു ശിഷ്യൻ തിരുവനന്തപുരം കണിയാപുരത്തും മറ്റൊരു ശിഷ്യൻ കോട്ടയത്തും മറ്റൊരു ശിഷ്യൻ ഇരിങ്ങാലക്കുടയിലും മറ്റൊരു ശിഷ്യൻ മലപ്പുറത്തും ഉടൻ തന്നെ പ്രശ്നനോട്ടം ആരംഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ നമ്മുടെ ജീവിതത്തിൽ കാലിടറി വീണുപോയവർക്കും ജീവിതം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നുള്ളവർക്കും കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലം നാഗരാജക്ഷേത്ര സന്നിധിയിൽ സർപ്പസുഷുപ്തി കാലഘട്ടത്തിൽ ഭഗവാനെ
ധൂമനിവേദ്യം നടത്തി നമ്മുടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. ധൂമനിവേദ്യം എന്നാൽ നമ്മുടെ ക്ഷേത്ര മേൽശാന്തി, അഞ്ചു വിരൽ സമചതുരം നറുക്കിലയിൽ, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, ഭഗവാന്റെ മൂലമന്ത്രവും നിങ്ങളുടെ പേരും നാളും ചൊല്ലിക്കൊണ്ട് ഒരു എണ്ണയിൽ മുക്കിയ തിരി കത്തിച്ച മഞ്ഞൾപ്പൊടിയിൽ ഭഗവാന് സമർപ്പിക്കുന്നതാണ് ധൂമനിവേദ്യ സമർപ്പണം. അങ്ങനെ ഒരു മാസത്തിൽ തന്നെ നാലാഴ്ച ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നൂറും പാലും നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഗുണമുണ്ടാകും. അങ്ങനെയും ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഈശ്വര വഴി കറക്റ്റാണോ സത്യമാണോ എന്നുള്ള തിരിച്ചറിവിലൂടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. അതുകൂടാതെ സർപ്പസുഷുപ്തി കാലഘട്ടം കഴിഞ്ഞു വരുമ്പോൾ കന്നിമാസം ആയില്ലത്തിന് ശേഷം ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തുന്നതിന് ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. 10,000 രൂപയാണ് ഒരു ദിവസത്തെ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ. എല്ലാ മാസത്തിലും കൃത്യമായിട്ട് തന്നെ തളിച്ചൊടുക്കൽ പൂജ നടത്തുന്ന ഒത്തിരി പ്രേക്ഷകരുണ്ട്. എല്ലാ മാസത്തിലും അവർ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 3.5 മാസ കാലഘട്ടം കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി മാസത്തേക്ക് ഇത് ബുക്കിംഗായി പോകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് താല്പര്യമുള്ളവർ, സാമ്പത്തിക ഭദ്രതയുള്ളവർ തീർച്ചയായിട്ടും സർപ്പസുഷുപ്തി കാലഘട്ടത്തിൽ തന്നെ കന്നിമാസം ആയില്ലത്തിന് ശേഷമുള്ള പൂജാവിധികൾ ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവരും കയ്യിൽ പൈസ ഉള്ളവർക്കും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഞാൻ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പ്രണവും ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.